ഇന്ന് ഏതായാലും ലീല പുറത്തു പോകുന്നില്ലല്ലോ ഞാൻ നാളെ ആ മലയ്ക്ക് മാലയിടാൻ പോവാണ് മനസ്സിലാവുന്നുണ്ട് ചേച്ചി മേലിൽ ഈ പൂതി പറയരുത് എൻ്റെ പൊന്ന ചേച്ചിയുടെ പാദങ്ങളാണ് ഇല്ല പോയിക്കോ പിന്നെ വായിക്കാം എത്രയുണ്ട് കയ്യിൽ എടി എടി ഞാൻ നിന്നെ കെട്ടിയോനാ ആരായാലും ശരീരത്തിൽ തൊടുന്നതിന് മുമ്പ് കാശ് വാങ്ങിക്കണം ഇതാ നിങ്ങളുടെ ചേച്ചിയുടെ കൽപ്പന ഇല്ലെങ്കിൽ ഇറങ്ങി പോണം എടി ഞാൻ നിന്റെ ആരുമല്ല പല ആണുങ്ങളുടെ അടുത്ത് പോകുന്ന എനിക്ക് നിങ്ങളെ പോലെ നാണം കെട്ടിയിരുത്തിന് ആവശ്യമില്ല ഞാൻ ചെയ്യുന്ന തൊഴിലും പങ്കാളിയും തല്ലാളിയും വേറെ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് എന്തിവിടെ കാര്യം ഒന്നുമില്ലേ ചേച്ചി അപ്പുറത്തുണ്ട് കേക്കട്ടെ നാട് മുഴുവൻ മറ്റുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് തടിയറങ്ങാതെ ജീവിക്കുന്ന പോരാ കേറിവെന്ന് അധികാരം പറയുന്നു മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ലീലയുടെ സ്വഭാവം മാറും പോകാൻ ഇറങ്ങി പോകാൻ എന്താണ്ടാ ഓളായിട്ട് കുന്ത എന്റെ ബാല ഈ കാര്യത്തിൽ എനിക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും അവളെ പിടിച്ച് നിന്റെ മുമ്പ് നിർത്തിയില്ലേ ലീലയോടല്ല ബാബു ഇവിടെ വന്നുകൂടിയ ഡോക്ടറല്ലേ അവളോടാ ചോദിക്കേണ്ടത് മുമ്പ് അവിടെ പരിശോധനയ്ക്ക് ചെന്ന ദിവസം ചോദിച്ചത്രേ ലീല പറഞ്ഞതാ എന്തിനാ ഈ ജോലിക്ക് പോണെന്ന് ഇന്നലെയും ലീല ഇവിടെ പോയിരുന്നു അതിനുശേഷമായി മാറ്റം ആ നാറി ഡോക്ടർ പറഞ്ഞ് തിരിച്ചതാവും ഓളെ എനിക്ക് ഉറപ്പാ ആണോ എങ്കിൽ ആ ഡോക്ടർ നാറിയല്ല വിവരമുള്ളവളാ എടാ കെട്ടിയ പെണ്ണെ കണ്ടവർക്ക് വിട്ടുകൊടുക്കുന്ന ഉളുപ്പും മാനവളും ഒക്കെ ചേർന്നാണോളാ ബാബുവിന്റെ നാടെവിടെയാ പൊന്നാനിയിലെ ഒരു മുസ്ലിം പള്ളി വക അനാഥാലയത്തിലാ ഞാൻ വളർന്നത് ചെറുപ്പം വിട്ടപ്പോ എത്തിങ്ങാനെന്ന് പോന്നു പിന്നെ പലയിടത്തും ചുറ്റി ഇവിടെ ടാക്സി സ്റ്റാൻഡിൽ വെച്ചിട്ടാ കേശുവേട്ടനെ പരിചയപ്പെടുന്നത് ടാക്സിയിൽ കിളിയായിട്ട് അങ്ങനെ കൂടി അത് മടുത്തപ്പോ സെയ്തുവിന്റെ വാപ്പാന്റെ കൂടെ മരപ്പണിക്ക് കയറുന്നു മൂപ്പ മയ്യത്തായപ്പിനെയാ ഇങ്ങനെ വഴക്കും കൂട്ടുവേട്ടൻ ഡോക്ടറെ കുറിച്ച് പലതും ഞാൻ കേട്ടിരുന്നു അതുകൊണ്ടാ അന്ന് ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കിയത് പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത തെറ്റാണെന്ന് ആമീൻ പറഞ്ഞു ഇന്നുവരെ ഞാൻ ആരോടും തെറ്റേറ്റു പറഞ്ഞിട്ടില്ല ഞാൻ എന്നാൽ രണ്ടു തവണ ഇവിടെ വന്നു പറ്റിയില്ല എന്നാല് അതിപ്പോ പറയുന്നു എങ്കിൽ എനിക്കും പറ്റിയിട്ടുണ്ട് തെറ്റ് ഒരിക്കൽ നിങ്ങളുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞവളാണ് ഞാൻ പക്ഷേ ആ മനുഷ്യൻ വന്ന് ആക്രമിച്ചപ്പോ ഈ ദേശക്കാരെല്ലാം നോക്കി നിന്നതേ ഉള്ളൂ നിങ്ങളില്ലായിരുന്നെങ്കിൽ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ ഇടയ്ക്കൊക്കെ പുറത്തിറക്കി നടത്തുന്ന ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത് ഓക്കിപ്പോ എങ്ങനെയുണ്ട് മിണ്ടാനും പറയാനും തുടങ്ങിയിരുന്നു രാഘവൻ ദുബായിൽ നിന്ന് വന്നു എന്ന് അറിഞ്ഞ മുതൽ തുടങ്ങി ചെറിയൊരു മാറ്റം